നമസ്കാരം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നിയമസഭയിലൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. മുല്ലപ്പെരിയാർ വിഷയമായിരുന്നു പ്രമേയ വിഷയം. ഇതിൽ രമേശ് ചെന്നിത്തല പല രൂക്ഷമായ ആരോപണങ്ങളും ഉയർത്തി. പ്രധാനമായും മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നത് തമിഴ്നാടിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ആണ് എന്നതായിരുന്നു ഒരു ആരോപണം. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 142 അടിയായി നിർത്തണം എന്ന തമിഴ്നാടിൻ്റെ ആവശ്യം കേരളം അംഗീകരിച്ചു എന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിൻ്റെ ആശങ്കകൾ സുപ്രീം കോടതിയെ കൃത്യമായി ധരിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതിയിൽ അഭിഭാഷകർ പലതും പറയും, നമ്മുടെ ഭാഗം നമ്മളും പറയും എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത ഒരു മറുപടി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അനാവശ്യമായ ഭീതി പരത്തുന്നതിനെതിരെയാണ് താൻ മുമ്പ് നിയമസഭയിൽ പറഞ്ഞതെന്നും അതേ അഭിപ്രായത്തിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നും പിണറായി വിജയൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അനാവശ്യമായി ആശങ്കകൾ പടർത്തിയാൽ അവർക്കെതിരെ നിയമ നടപടിയെടുത്ത് പിടിച്ചകത്തിടും എന്നാണ് പിണറായി വിജയൻ മുമ്പ് സഭയിൽ പറഞ്ഞത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നും പറയുന്നു. എന്നാൽ കേരളത്തിൻ്റെ ആവശ്യം കൃത്യമായി സുപ്രീം കോടതിയെ ധരിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല എന്ന സത്യം തത്വത്തിൽ ഈ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മറുപടിയിലൂടെ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പിന്നീട് പിണറായി വിജയൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന്, അതിലൊന്ന് രമേശ് ചെന്നിത്തലയെ കുറിച്ചായിരുന്നു. രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള മിടുക്കനായ ഒരു നേതാവാണ് എന്നായിരുന്നു പിണറായി വിജയൻ്റെ ഒരു പ്രവചനം. രമേശ് ചെന്നിത്തല വളരെ നല്ല ഒരു നേതാവാണെന്നും അഖിലേന്ത്യാ തലത്തിലേക്ക് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരാളുമാണ് രമേശ് ചെന്നിത്തല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. സാധാരണ ഒരു കോൺഗ്രസ് നേതാവ്, പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയ ഒരു മിടുക്കനായ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള രമേശ് ചെന്നിത്തലയെ പിണറായി വിജയൻ പുകഴ്ത്തി സംസാരിക്കുക, അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തേക്ക് ഉയർന്നു വരുന്ന ഒരു മിടുക്കനായ ആളാണ് രമേശ് ചെന്നിത്തല എന്നാണ് പിണറായി വിജയൻ്റെ പ്രവചനം ഉണ്ടായിരിക്കുന്നത്. ചെന്നിത്തലയ്ക്ക് സുഖിച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, അഖിലേന്ത്യാ ചുമതല വരുമ്പോൾ ചെന്നിത്തലയ്ക്ക് തമിഴ്നാടിൻ്റെ ചുമതല കിട്ടിയേക്കാം എന്നും പിണറായി വിജയൻ ഒന്നുകൂടി കടത്തി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ നിലപാട് എടുക്കുമോ എന്നാണ് സത്യത്തിൽ പിണറായി വിജയൻ ചോദിച്ചു വരുന്നത്. അതായത് ഇന്നത്തെ നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണ്, തമിഴ്നാടിൻ്റെ ചുമതല കിട്ടിയാൽ ചെന്നിത്തലയ്ക്ക് തമിഴ്നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കാര്യങ്ങളുടെ ചുമതല വരും. അവരുടെ അവിടുത്തെ തമിഴ്നാട്ടിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനം, തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്യേണ്ടി വരും. അവിടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചെന്നിത്തല തമിഴ്നാടിന് എതിരായി സംസാരിക്കുമോ എന്നാണ് പിണറായി വിജയൻ്റെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. അതായത് പിണറായി വിജയൻ പറയുന്ന പോലെയാണെങ്കിൽ തമിഴ്നാടിൻ്റെ ചുമതല വരും. തമിഴ്നാട്ടിലെ തമിഴന്മാർക്ക് സത്യത്തിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ്. അപ്പോൾ ആ വികാരത്തിന് തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ കൂടെ നിൽക്കേണ്ടി വരുമ്പോൾ ചെന്നിത്തലയ്ക്ക്, അതോ കേരളത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്നാണ് ചോദ്യം. പിണറായി വിജയനെ പോലെയുള്ള ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കടുത്ത കാഞ്ഞു ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ചോദ്യത്തിന്. അതാണ് സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ഗുണം. അതായത് മറ്റ് പൊളിറ്റീഷ്യൻസിനെ, നമ്മുടെ തൊട്ടു മുമ്പിലുള്ള പ്രതിപക്ഷം, ഭരണപക്ഷം, നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കിടുക്കനൊരു ചോദ്യം. നിങ്ങൾ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോയി, ഇനി തമിഴ്നാടിന് കൂടെ നിൽക്കുമ്പോൾ കേരളത്തിന് കൂടെ നിൽക്കുമോ, അതായത് ഇനി മിണ്ടണ്ട, അധികം കൂടുതൽ സംസാരിക്കേണ്ട എന്ന് കൃത്യമായ ഒരു സൂചന ആണ് സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടുള്ള പിണറായി വിജയൻ്റെ ബുദ്ധി. കാരണം ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തമിഴ്നാടിനെ എതിർക്കുകയോ തമിഴന്മാരെ എതിർക്കുകയോ ചെയ്യുന്ന നിലപാട് ഇപ്പോൾ എടുക്കുന്നത് തെറ്റല്ലേ എന്ന ഒരു മുനവെച്ച ചോദ്യമാണ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ കൂടി ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കണം എന്ന കോൺഗ്രസ് നിലപാടിനെയും പിണറായി വിജയൻ വിമർശിച്ചു. ഇതിനു മുൻപ് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഈ മുല്ലപ്പെരിയാർ ഇവിടെയുണ്ട്, ഇതേ വിഷയങ്ങൾ ഇവിടെയുണ്ട്, അപ്പോൾ കേന്ദ്രത്തെ ഉൾപ്പെടുത്തി ചർച്ച നടത്താമായിരുന്നല്ലോ, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നാണ് പിണറായി വിജയൻ ചോദിച്ച മറ്റൊരു ചോദ്യം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്ന കേരളത്തിൻ്റെ ആവശ്യം തമിഴ്നാടിന് മുന്നിൽ അവതരിപ്പിക്കും, കേന്ദ്ര സഹായത്തോടെ അല്ലാതെയും ഇക്കാര്യങ്ങൾ ചെയ്യാം, അതിന് പ്രതിപക്ഷം കൂടെ നിൽക്കണമെന്നും പിണറായി വിജയൻ പറയുന്നു. മുൻപും ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പ്രതിപക്ഷത്തിരുന്ന CPM അന്നത്തെ സർക്കാരിനെ പിന്തുണച്ചിരുന്നുവല്ലോ എന്നാണ് ചോദ്യം. അവിടെ പുതിയ ഡാം വേണം, തമിഴ്നാടിന് വെള്ളം കൊടുക്കും. അക്കാര്യത്തിൽ തമിഴ്നാടിൻ്റേത് നല്ല സമീപനമാണ്. കേരളവും തമിഴ്നാടും സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. തമിഴന്മാരുടെ സഹോദരന്മാരായ നമ്മൾ മലയാളികളായ 35 ലക്ഷം മലയാളികൾ ഈ ഡാം തകർന്നാൽ മരിക്കുമെന്ന് ആ സഹോദരന്മാരെ, തമിഴ്നാട്ടിലുള്ള ഈ സഹോദരന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്ന ഒരു വിഷയം, അതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം. പിണറായി വിജയൻ പറയുന്നു, തമിഴ്നാടിനെ ഒരു പുതിയ ഡാം വേണമെന്ന് തമിഴ്നാടിനോട് നമ്മൾ ആവശ്യപ്പെടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം തമിഴ്നാടിനെ അറിയിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ
തമിഴ്നാടോട് ആവശ്യപ്പെടുമെന്നും തമിഴ്നാട്ടുകാരും മലയാളികളും സുഹൃത്തുക്കൾ സഹോദരന്മാരെ പോലെ കഴിയേണ്ടതുമാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഈ തമിഴന്മാരുടെ സഹോദരന്മാരായ 35 ലക്ഷം മലയാളികൾ കൊല്ലപ്പെടുമോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം ആ ചോദ്യം ഇതിലില്ല, അപ്രസക്തം. നമസ്കാരം.